ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുന്ന ചെറിയൊരു വെള്ളപ്പന്തിൽ ആരുടെ സ്വപ്നങ്ങളാണ് എഴുതിയിട്ടുള്ളത്? ആരുടെ ജാതകമാണ് കുറിച്ചിട്ടുള്ളത്? ആരുടെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ആ പന്തിന് അപ്പുറമോ ഇപ്പുറമോ ഇന്ത്യൻ ജേഴ്സിയിൽ ഒരാളുണ്ടെങ്കിൽ കുറിക്കാൻ പോകുന്നത് 100 കോടി ഇന്ത്യക്കാരുടെ ജാതകമായിരിക്കും. ആ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞയാൾ സച്ചിനാണെങ്കിലോ, അയാൾ ചുമലിലേറ്റുന്നത് 100 കോടി ഇന്ത്യക്കാരുടെ സ്വപ്നമായിരിക്കും. അങ്ങനെ ഒരു ഭാരം ചുമന്ന് അയാൾ ഒരിക്കൽ ഗ്ലെൻ മഗരത്തിൻ്റെ പന്ത് പുള്ളി ചെയ്തു. പേസ് തെറ്റിയെത്തി ആ പന്ത് മിഡ് വിക്കറ്റിൽ ഉയർന്നു പൊങ്ങി. ആ പന്ത് ക്യാമറ കണ്ണുകൾ തേടുമ്പോൾ അതിൻ്റെ വിധി എന്താണെന്നറിയാതെ ആരാധകർ കണ്ണുപൊത്തി. ആ പന്ത് വായുവിൽ തന്നെ നിന്നിരുന്നെങ്കിലെന്ന് ഒരു നിമിഷം അവർ ആഗ്രഹിച്ചു. പക്ഷെ ഓടിയെത്തിയ മഗ്രാത് അനായാസം ആ പന്ത് കൈക്കുള്ളിലാക്കി. കണ്ണിൽ ഇരുട്ട് കയറിയ പോലെ കളിപ്രേമികൾക്ക് ഇന്ത്യൻ സ്വപ്നങ്ങൾ ആ ഒരൊറ്റ നിമിഷത്തിൽ പാടെ തകർന്നുപോയി. ടെലിവിഷനുകൾ ഓഫ് ചെയ്യപ്പെട്ടു. ഇന്ത്യ ഹൃദയവേദനയോടെ കരഞ്ഞുപോയി. അതെ, ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത 2003 പുരുഷ ലോകകപ്പ് ഫൈനൽ അങ്ങനെ ഒരു വേദന സമ്മാനിച്ചാണ് കടന്നുപോയത്. 1999 ലോകകപ്പിൽ സൂപ്പർ സിക്സിൽ പുറത്തായ ഇന്ത്യൻ ടീം 2003 ഫൈനലിൽ എത്തുന്നത് വരെയുള്ള 4 വർഷങ്ങൾക്ക് ചിലപ്പോൾ ഒരു യുഗത്തിൻ്റെ ദൈർഘ്യമുണ്ടാകും. കാരണം അത്രയേറെ ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർച്ചയായ തോൽവികളിൽ മനം മടുത്തുപോയ കാലം, കോഴ വിവാദം അരങ്ങേറിയ കാലം, അതിനോടൊപ്പം തകർന്നടിഞ്ഞ ടീമിൻ്റെ ആത്മവിശ്വാസം, പിന്നീട് ക്യാപ്റ്റനായി ഗാംഗുലി വരുന്നതും ഇന്ത്യ പുതിയൊരു ഊർജ്ജത്തോടെ മൈതാനത്ത് വിപ്ലവം തീർത്തതും ഇക്കാലത്താണ്. ഫോളോ ഓൺ വഴങ്ങിയതിനു ശേഷം ഓസീസിൽ നിന്ന് ജയം പിടിച്ചെടുത്തത് മറക്കാനാവില്ല. ഇന്ത്യൻ ടീമിലേക്ക് കയറി വന്ന യുവരാജും കൈഫും സെവാഗും ഹർഭജനും അടങ്ങുന്ന യുവതലമുറ ഉണ്ടാക്കിയ ഓളവും ചെറുതായിരുന്നില്ല. മറക്കാൻ പറ്റാത്തതായി ഒരുപാടുണ്ടായിരുന്നു ആ 4 വർഷത്തിൽ. ഒടുവിൽ ദാദയുടെ ചെകുത്താന്മാർ സൗത്ത് ആഫ്രിക്കയിലേക്ക് യാത്രയാകുന്നത് വീണ്ടും ഒരു 1983 എന്ന സ്വപ്നവുമായിട്ടായിരുന്നു. അധികം പ്രതീക്ഷ കൽപ്പിച്ചൊരു ടീമൊന്നും ആയിരുന്നില്ല അന്ന് ഇന്ത്യ. തൊട്ടു മുൻപത്തെ ഇന്ത്യൻ സ്ക്വാഡ് വെച്ച് നോക്കിയാൽ ആദ്യമായി ലോകകപ്പ് കളിക്കുന്നവരായിരുന്നു പലരും. സെവാഗും സച്ചിനുമായിരുന്നു ഓപ്പണേഴ്സ്. വൺഡൗണായി ദാദ. പിന്നെ ബാറ്റിംഗ് നിരയിൽ കൈഫും യുവരാജും ദിനേശ് മോംഗി. ദ്രാവിഡിനെ കീപ്പറാക്കിയുള്ള ഗാംഗുലിയുടെ പരീക്ഷണം തുടർന്നുകൊണ്ടിരുന്ന സമയം. ബോൾ എറിയാൻ ടീമിലെ ഏറ്റവും എക്സ്പീരിയൻസ് ആയ ശ്രീനാഥ്. പിന്നെ നെഹ്റയും സഹീർ ഖാനും അഗാർക്കർ. സ്പിന്നറായി ഹർഭജൻ സിംഗ്. ഇതൊക്കെയായിരുന്നു സൗത്ത് ആഫ്രിക്കയിലേക്ക് ഇന്ത്യ കരുതി വെച്ചത്. ചില തന്ത്രങ്ങൾ പിഴച്ചു, ചില അപ്രതീക്ഷിത പെർഫോമൻസുകളും ഉണ്ടായി. പക്ഷെ ആദ്യ റൗണ്ടിലെ ഓസീസിനോടൊറ്റ തോൽവി ഒഴിച്ചാൽ ഇന്ത്യ കട്ടക്കാണ് പിടിച്ചു നിന്നത്. ഓരോ കളിയും കഴിയുമ്പോഴും ആരാധക പ്രതീക്ഷ കൂടിക്കൂടി വന്നു. സച്ചിൻ്റെ മിന്നുന്ന ഫോം എടുത്തു പറയേണ്ട ഒന്നാണ്. ടൂർണമെൻറ്റിലെ തന്നെ ടോപ്പ് റൺ വേട്ടക്കാരനായ സച്ചിൻ്റെ തോളിലേറിയാണ് അന്ന് ഇന്ത്യ ഫൈനലിലെത്തുന്നത്. അങ്ങനെ ആ സ്വപ്ന ഫൈനലിൻ്റെ കൊടിക്കൂറകൾ വാനിലുയർന്നു. 2003 മാർച്ച് 23 ടോസും സച്ചിനും കളി നിശ്ചയിക്കുമെന്നായിരുന്നു അന്ന് ഗാർഡിയൻ എഴുതിയത്. ടോസ് ഗാംഗുലിക്കൊപ്പം നിന്നു. അതുവരെ നടന്ന ലോകകപ്പ് ഫൈനലുകളിൽ ഒന്നിലും റൺസ് പിന്തുടരുന്ന ടീം ജയിച്ചിട്ടില്ലെന്ന ചരിത്രം തള്ളിക്കൊണ്ട് ഗാംഗുലി ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ചങ്കിടിപ്പോടെയാണ് ആരാധകർ ആ തീരുമാനം കേട്ടതെങ്കിലും ഗാംഗുലിയുടെ ഭ്രാന്തൻ പരീക്ഷണങ്ങളിൽ ഇന്ത്യ വിശ്വാസം അർപ്പിച്ചു. എന്നാൽ മറുവശത്ത് റിക്കി പോണ്ടിങ്ങിന് അതയാൾ ആഗ്രഹിച്ചൊരു തീരുമാനമായി. ഓസീസ് എന്ന ഒന്നാന്നപ്പർ ടീമാണ്. ഇന്ത്യയെ പലവട്ടം തോൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ആദ്യ റൗണ്ടിൽ തകർത്തിരുന്നെങ്കിലും ഭയം അവരിലും ഉണ്ടായിരുന്നു. ഷാർജ കപ്പിൽ ഇതുപോലൊരു ഫൈനലിലാണ് സച്ചിൻ മരുഭൂമിയിലെ കൊടുങ്കാറ്റായത്. ടെസ്റ്റ് വിജയങ്ങളുടെ റെക്കോർഡിനായി കൊൽക്കത്തയിലേക്ക് വണ്ടി കയറിയപ്പോഴാണ് ലക്ഷ്മണും ദ്രാവിഡും മലപോലെ നിന്നത് തല്ലി തകർത്തത്. അതുകൊണ്ട് ഇന്ത്യ ഒട്ടും നിസാരമില്ലെന്ന് പോണ്ടിങ്ങിനും കൂട്ടർക്കും അറിയാമായി. ഗിൽക്രിസ്റ്റും ഹെയ്ഡനും ആദ്യ ഓവർ മുതൽ തുടങ്ങി. ഇന്ത്യൻ ബോളർമാർക്ക് ഒരു ഒഴിവും കൊടുക്കാതെയുള്ള ആക്രമണം, സെഞ്ചുറി പാർട്ണർഷിപ്പ്, പിന്നീട് ക്യാപ്റ്റൻ്റെ ഒരു 1.5 ഇന്നിങ്സുമായി റിക്കി പോണ്ടിങ്ങ്. ശ്വാസം വിടാൻ പോലും ഇന്ത്യൻ ബോളർക്കും ഇന്ത്യൻ ആരാധകർക്കും കഴിഞ്ഞിട്ടില്ല. ഒരു വിക്കറ്റിനായി ഇന്ത്യൻ ആരാധകർ നേരാത്ത നേർച്ചകളില്ല, പ്രാർത്ഥനകളില്ല, പക്ഷെ എല്ലാം വിഫലം. 2 വിക്കറ്റ് നഷ്ടത്തിൽ ലോകകപ്പ് ഫൈനലിലെ തന്നെ ഉയർന്ന സ്കോറായ 359 രാജകീയമായ മടക്കം. ഓസീസിനെ സംബന്ധിച്ച് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. തീതുപ്പുന്ന പന്തുമായി വെയിറ്റ് ചെയ്യുന്ന മഗ്രാത്തിനും ബ്രെഡ്ലിക്കും മുന്നിലേക്ക് ഇന്ത്യൻ ടീമിലെ ചേസിംഗ് പ്രഷറിൽ പിടിച്ചിടാൻ ആ 359 റൺസിന് ഒരുപാട് കരുത്തുണ്ടായിരുന്നു. ഭയക്കാനുള്ളത് സച്ചിൻ എന്ന ഒറ്റ പേരിനെ മാത്രമായിരുന്നു. ടൂർണമെൻറ്റിൽ ഉടനീളം അയാൾ കാഴ്ചവെച്ച അമ്പരപ്പിക്കുന്ന പ്രകടനം ഓസീസിന് മുന്നിൽ ആ റൺമലയുടെ കരുത്തിന് മുന്നിലും ഒരു ചോദ്യചിഹ്നം ഉയർത്തി. മഗ്രാത്തെറിഞ്ഞ 4ാം പന്തിൽ സച്ചിൻ്റെ ഒരു ഉഗ്രൻ ഷോട്ടിൽ 4 റൺസ് ചേർത്താണ് ഇന്ത്യ സ്കോർ ബോർഡ് തുറന്നത്. അതെ, മാസ്റ്റർ ബ്ലാസ്റ്റർ തുടങ്ങിയിരിക്കുന്നു. ഒരു റൺമലയും ഇനി ഞങ്ങൾക്ക് ബാലികേറാ മലയല്ല. ആരാധകർ കൈയടിച്ചും അട്ടഹസിച്ചും ഉല്ലാസത്തോടെ ആ ബൗണ്ടറി ആഘോഷമാണ്. എല്ലാ കണ്ണുകളും സച്ചിനിലായിരുന്നു, എല്ലാ പ്രതീക്ഷകളും സച്ചിനിലായിരുന്നു. എന്നാൽ അത് പൊടുന്നനെ അസ്തമിച്ചു. മഗ്രാത്തിനെ തൊട്ടടുത്ത പന്തിൽ സച്ചിനൗട്ട്. ആഘോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, ആർപ്പുവിളികളുടെ നിറഞ്ഞൊഴുകിയ പുഴ കണ്ടു നിൽക്കെ വറ്റിപ്പോയിരിക്കുന്നു. ഇന്ത്യൻ സ്വപ്നങ്ങൾ മരിച്ചു വീണു. വിടർന്ന കണ്ണുകളൊക്കെയും
കണ്ണീര് കൊണ്ട് കനം വെച്ച് അടഞ്ഞുപോയി. ഓസീസിനെ സംബന്ധിച്ചിടത്തോളം കളി അപ്പോഴേ അവർ ജയിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് ഗാംഗുലി വന്നു, സെവാഗുമായി ചേർന്ന് സ്കോർ ചലിപ്പിച്ചു, 4-6 ബാറ്റിൽ നിന്ന് പാഞ്ഞു. പ്രതീക്ഷ അസ്തമിച്ച ദിക്കിൽ നിന്ന് മറ്റൊരു സൂര്യകിരണം പ്രത്യക്ഷപ്പെടുന്നത് പോലെയായിരുന്നു ആരാധകർക്ക്. പക്ഷേ 58 റൺസ് കൂട്ടിച്ചേർക്കുമ്പോൾ ഗാംഗുലിയും വീണു. പിന്നീട് കൈഫ് നടന്നു വന്നു. 2002 നാറ്റസ് ഫൈനലിൽ പോലെ അയാൾ ഇന്ത്യയെ ജയിപ്പിക്കുമെന്ന് ഓരോ മനസ്സും അടക്കം പറഞ്ഞു. പക്ഷെ വിധി അത്രയ്ക്കൊന്നും മഹാമനസ്കത കാണിച്ചില്ല. റൺസ് ഒന്നും എടുക്കാതെ കൈഫും തിരിച്ചു. എല്ലാ ദുരന്തങ്ങൾക്കും സാക്ഷിയായി ഒരറ്റത്ത് സെവാഗ് നിൽക്കുന്നുണ്ടായിരുന്നു. കൂറ്റനടികൾ കൊണ്ട് അയാൾ ത്രസിപ്പിച്ച മുഹൂർത്തങ്ങൾ അത്രയും മനസ്സിലുള്ള ആരാധകർ പ്രതീക്ഷകളുടെ ചുമട് അയാളുടെ തോളിലേക്ക് ഇറക്കി വെച്ചു. വിക്കറ്റുകൾ പോയിരുന്നെങ്കിലും ഇന്ത്യയുടെ റൺ റേറ്റ് അത്ര വലിയൊരു തകർച്ചയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഓസീസ് ബോളർമാർക്ക് പിടികൊടുക്കാതെ അപകടകാരിയായ അയാൾ സ്കോർ ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. ദ്രാവിഡുമായി ചേർന്ന് ഒരു പാർട്ണർഷിപ്പ് അടുത്തുയർത്തി. വെറുതെയെങ്കിലും ആരാധകർ സ്വപ്നം കണ്ടു തുടങ്ങി. പക്ഷേ 24 ഓവറിൽ സ്കോർ 147 നിൽക്കെ സെവാഗും പുറത്തു. 82 റൺസായിരുന്നു സമ്പാദ്യം. പാകിസ്ഥാനെതിരെ സച്ചിൻ മടങ്ങിയിട്ടും ദ്രാവിഡും യുവരാജും നിലയുറപ്പിച്ച പോലെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാകുമെന്നും അങ്ങനെ നമ്മൾ വിജയിക്കുമെന്നും പിന്നെയും ആരാധകർ കണക്ക് കൂട്ടി. പക്ഷെ അതും ഉണ്ടായില്ല. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, തൊടുന്നതൊക്കെ പിഴച്ചു പോകുന്ന, ലോകം തന്നെ എതിരെ വന്ന് നിൽക്കുന്ന പോലെയാണ്. ആ ദിവസങ്ങളിൽ നമ്മളൊരു മരുഭൂമി പോലെയാണ്. അന്ന് പന്തും പിച്ചും എന്തിന് മഴ പോലും ഓസീസിനൊപ്പമായിരുന്നു. ഒടുവിൽ 40 ഓവറിൽ 234 റൺസിൽ അവസാന വിക്കറ്റും വീണു. ഓസീസിന്റെ വിജയാഘോഷം, ഇന്ത്യയുടെ തലകുനിച്ചുള്ള മടക്കം. മാൻ ഓഫ് ദ സീരീസായി സച്ചിനെ വിളിക്കുമ്പോഴും അയാൾക്ക് ആഹ്ലാദിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒറ്റയ്ക്ക് അയാൾ തോളിലേറ്റി കൊണ്ടുവന്ന ഒരുപാട് സ്വപ്നങ്ങളൊക്കെ അന്ന് തകരുകയായിരുന്നു. അയാൾക്കൊപ്പം ഇന്ത്യൻ ആരാധകർ അന്ന് കരയുകയായിരുന്നു. ഇന്ന് ഓർക്കുമ്പോഴും ആ ദിവസവും ആ കളിയും ഒരു നൊമ്പരം നെഞ്ചിൽ അവശേഷിപ്പിക്കും. എത്ര രാജകീയമായിട്ടായിരുന്നു ഫൈനലിലേക്ക് അന്ന് ഇന്ത്യ കടന്നു വന്നത്! എത്രയേറെ മനോഹര മുഹൂർത്തങ്ങളുണ്ടായിരുന്നു! സച്ചിനും സെവാഗും പാഡ് കെട്ടി രണ്ടും കൽപ്പിച്ചുള്ള ആ വരവ്, ഷോയബ് അക്തറിന്റെ തീപ്പന്ത് ബാറ്റ് കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് തേഡ്മാനിലേക്കുള്ള സച്ചിന്റെ സിക്സർ, ഒരു ഫോട്ടോഗ്രാഫറിനും പിടികൊടുക്കാൻ പറ്റാത്ത വേഗത്തിൽ ഫീൽഡിൽ മാന്ത്രികത കാട്ടിക്കൊണ്ടിരുന്ന കൈഫ്, ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പുമായി വിക്കറ്റുകൾക്കിടയിൽ ഇല്ലാത്ത റണ്ണുകൾ ഓടിയെടുത്തിരുന്ന യുവരാജ്, ഇംഗ്ലണ്ടിനെ 150 എറിഞ്ഞിട്ട ആശിഷ് നെഹ്റയുടെ ആരെയും ഞെട്ടിച്ച പന്തുകൾ, ടീമിനു വേണ്ടി മാത്രം കളിച്ച, ടീമിനു വേണ്ടി മാത്രം പാഡണിഞ്ഞ ദ്രാവിഡ്, എല്ലാത്തിനും മേൽ, എല്ലാത്തിനും മുന്നിൽ തകർന്നു വീണൊരു ഇന്ത്യൻ ടീമിനെ ആരും ഭയക്കുന്ന, ആരെയും എതിർക്കുന്ന, എന്തിനും പോകുന്നൊരു പടയാക്കി മാറ്റിയ ക്യാപ്റ്റൻ ഗാംഗുലി. ഓർക്കാൻ ഒരുപാടുണ്ട് 2003 ആ സ്ക്വാഡിനെ. എന്നിട്ടും എത്ര ആശ്വസിച്ചാലും ഒരു വിങ്ങലോടെ അല്ലാതെ ആർക്കും ആ ദിനം ഓർക്കാനാവില്ല. കാരണം അത്രമേൽ ആഗ്രഹിച്ചിരുന്നു, അത്രമേൽ കൊതിച്ചിരുന്നു, അത്രമേൽ പ്രയത്നിച്ചിരുന്നു. പക്ഷെ അന്ന് ജോഹാനസ്ബർഗിൽ വീണത് 100 കോടി സ്വപ്നങ്ങളായിരുന്നു, 100 കോടി കണ്ണീരായിരുന്നു.